വർഗീയതയ്ക്കെതിരെ ഡിവൈഎഫ്ഐ മുള്ളൂർക്കര മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച സെക്കുലർ യൂത്ത് ഫെസ്റ്റ് പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ആർത്തി മുഴുത്തൻ നാട്ടുങ്ങൾക്ക് ഇലകൾ അമൃതായി എൻ പാട്ടിനു പാടിയെടുത്തോർക്കെല്ലാം അഭയം നീയായി. ഓർത്തു വരുമ്പോൾ ബാല്യം മുഴുവൻ പടർന്നേ നിൽപ്പൂ നീ. ഓർക്കുവതെന്തിനു പഴയവ ചെറിയവ പുത്തൻ കാലത്തിൽ. ഓർക്കുവതെന്തിനു പഴയവ ചെറിയവ പുത്തൻ കാലത്തിൽ. മറവി എന്നുള്ളത് പുതിയ കാലത്തിന്റെ സൂക്കേടാണ്. നമുക്ക് എല്ലാ വഴിയിലൂടെ നടക്കാൻ നമ്മളെ നമുക്ക് വേണ്ടി സമരം ചെയ്ത ആളുകളെ നമ്മൾ മറന്നു പോവുകയാണ്. നമുക്ക് അധ്യാപകർക്ക് പോലും മുണ്ടശ്ശേരിയുടെ കാലത്ത് മാന്യമായ രീതിയിൽ ശമ്പളം മേടിച്ചു കൊടുത്തവരാണ് നമ്മള്. ഇവിടെ ചില സംഘടനകള് ഈ കോവിഡ് കാലത്ത് പോലും അധ്വാനിക്കാതെ 10 പൈസ സർക്കാർ ധനശേഖരത്തിലേക്ക് കൊടുത്തില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചെയ്തതൊക്കെ മറന്നു പോകുന്ന ആളുകൾ, മനുഷ്യത്വം ഇല്ലാത്ത ഒരുപാട് ആളുകൾ നമ്മളുടെ ഇടയിലൂടെ ഉണ്ട്. വർഗീയത മാത്രം മനസ്സിൽ സൂക്ഷിക്കുന്ന കാട്ടാളരായ മനുഷ്യരുണ്ട്. അവർക്കെതിരെയാണ് നമ്മളുടെ പോരാട്ടം. അത് നമ്മൾ തുടരും. പ്ലാവ് എന്ന് ഞാൻ എഴുതിയത് എന്റെ സ്വകാര്യമാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പടർന്ന് പന്തലിച്ച് നമുക്ക് തണൽ നൽകിയ, നമുക്ക് കുട്ടിത്തം നൽകിയ, നമ്മുടെ വിശപ്പ് മാറ്റിയ ഒരുപാട് മനുഷ്യര് ഈ കോവിഡ് കാലത്തൊക്കെ നമ്മള്. ഞാനൊക്കെ പട്ടിണിയായിരുന്നു. മേഖലാ പ്രസിഡന്റ് ഇ പി പ്രജിത്ത് അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ഹക്കീം ആറ്റൂർ, ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ബി ജയൻ, സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി, യുവ സംവിധായിക ശ്രുതി ശരണ്യം, സി പി ഐ എം മുള്ളൂർക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം എച്ച് അബ്ദുൾ സലാം, മേഖലാ ട്രഷറർ ഷിഹാബുദ്ദീൻ, ബി കെ തങ്കപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. എനിക്ക് തോന്നുന്നു ഒരു അവസാന കാലത്ത് ഡിവൈഎഫ്ഐയുടെ മെമ്പറായ ഒരാളാണ് ഞാൻ. എനിക്ക് എന്റെ പ്രായം 40-നോടടുത്തു. 40 അല്ലേ നിങ്ങളുടെ പ്രായപരിധി? അപ്പൊ അവസാന കാലത്ത് മെമ്പറായ ഒരാളാണ് ഞാൻ. പിന്നെ മെമ്പർഷിപ്പ് ഫീ 3 രൂപയുള്ളൂ എന്ന് കേട്ടപ്പോ സന്തോഷപൂർവ്വം അങ്ങ് ജോയിൻ ചെയ്തു. അതാണ് സംഭവിച്ചത്. ഞാനൊരു പ്രാസംഗികയല്ല, ആദ്യം തന്നെ അത് പറയട്ടെ. പിന്നെ ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ ഞാൻ നിൽക്കുന്നത് അല്പം ലജ്ജയോടുകൂടിയിട്ടാണ്, അല്ലെങ്കിൽ ഇത്തിരി ഖേദപൂർവമാണ് എന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തിയാവില്ല. കാരണം എന്റെ പേര് ഈ അടുത്ത കാലം വരെ ശ്രുതി ശരണ്യം എന്നായിരുന്നില്ല. ഒട്ടും മതനിരപേക്ഷമല്ലാത്ത ഒരു പേരും കൊണ്ട് നടന്നിരുന്ന ഒരാളായിരുന്നു ഞാൻ. എന്റെ പേരിനൊപ്പം എന്റെ ജാതി പേരുണ്ടായിരുന്നു. ഈ അടുത്ത കാലം വരെ ഞാൻ എന്റെ തൊഴിൽ ചെയ്തിരുന്നതും എല്ലായിടങ്ങളിലും ഞാൻ അറിയപ്പെട്ടിരുന്നതും മറ്റൊരു പേരിലാണ്. അത് എന്റെ ജാതിവാലോട് കൂടിയിട്ടുള്ള പേരിലായിരുന്നു.